ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 3 ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ 22-ാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ഹെമിസ്ഫിയർ ലൈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഡാഷ് ഫ്രം ഇറ്റ്സ് ബേസ് മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ റേഡിയസ്. ഒരു ഹെമിസ്ഫിയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ബേസിൽ നിന്ന് അതിന്റെ വെർട്ടിക്കൽ റേഡിയസിലൂടെ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയ്റ്റ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ എല്ലാ സൈഡുകളും ബാലൻസ് ആയിട്ട് നിൽക്കുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. അത് ബേസിൽ നിന്നാണ് പറയേണ്ടത്, വെർട്ടിക്കൽ റേഡിയസിലൂടെയാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ റേഡിയസിൽ നിന്ന് 3r/8 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ള പിന്നെ ചില ഒബ്ജക്റ്റുകൾ നോക്കാം. ഒന്ന് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ റേഡിയസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2h/2 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. എന്നാൽ അത് ഹൊറിസോണ്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയസിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്ററിൻ്റെ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നുണ്ടാവുക. സ്ഫിയർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വെർട്ടിക്കൽ റേഡിയസ് എടുത്താലും ഹൊറിസോണ്ടലിയാണ് റേഡിയസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്താണ് അതിൻ്റെ സെൻറ്ററിൽ റേഡിയസ് സോറി ഡയമീറ്ററിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും, അല്ലെങ്കിൽ റേഡിയസിൻ്റെ ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 6 എന്നാണ്. ഹെമിസ്ഫിയർ ആണെങ്കിൽ 3r/8 ആണ്. ഒരു കോണോ അല്ലെങ്കിൽ ഒരു പിരമിഡോ ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ സൈഡിൽ നിന്ന് അത് 2h/4 ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നുണ്ടാവുക. ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ റേസ് ഡ്രോൺ ടു ദ പോയിന്റ് ഓഫ് നോൺ ലൊക്കേഷൻ ഫ്രം ആൻ അൺപ്ലോട്ടഡ് സ്റ്റേഷൻ ഒക്കുപ്പൈഡ് ബൈ ദ പ്ലെയിൻ ടേബിൾ ഈസ് ടേംഡ് ആസ്. ഒരു ഷീറ്റിൽ പ്ലോട്ട് ചെയ്യാത്തൊരു സ്റ്റേഷനിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു പോയിന്റിൽ നിന്ന് അറിയാത്ത അൺനോൺ ലൊക്കേഷനിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈനിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഇന്റർസെക്ഷൻ, മീഡിയൻസ്, മെഡുലറി റേസ് ആൻഡ് റിസെക്ടേഴ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിസെക്ടർ ആണ്. അറിയാവുന്ന പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ പ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനിൽ നിന്ന് അൺപ്ലോട്ടഡ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിലോട്ട് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ റിസെക്ടേഴ്സ് എന്ന് പറയുക. സാധാരണ നമ്മൾ റിസെക്ടർ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ ഒന്ന് 2.0 and 3.0 ആണ്. അതിൻ്റെ പേര് തന്നെ റിസെക്ഷൻ മെത്തേഡ് എന്ന് പറയുക. അതായത് അൺപ്ലോട്ടഡ് സ്റ്റേഷനിലോട്ട് വരയ്ക്കുന്ന ലൈനുകളായതുകൊണ്ടാണ് അതിനെ റിസെക്ഷൻ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. ആ ലൈനിന് നമ്മൾ പറയുന്ന പേര് റിസെക്ടർ എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ എയും ബിയും ഒരു നോൺ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞ സ്റ്റേഷനും ബി എന്ന് പറഞ്ഞ സ്റ്റേഷനും നോൺ പോയിന്റ് ആണ്. പി എന്ന് പറഞ്ഞ ലൊക്കേഷൻ കൃത്യമായിട്ട് എവിടെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിൽ വെച്ചുകൊണ്ട് ഈ ലൈനിൽ എവിടെയോ ആണ് ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് പ്ലെയിൻ ടേബിൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ടേബിളിന് പ്രോപ്പറായിട്ട് ഓറിയൻ്റ് ചെയ്തിട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സൈറ്റ് ചെയ്തുകൊണ്ട് ബിയിൽ നിന്ന് എ പി ഡാഷ് എന്നുള്ള ലൈനിലോട്ട് ലൈൻ വരയ്ക്കും. അത് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേഷൻ പി എന്ന് നമുക്ക് പറയാം. ഓക്കെ, 2-point problem 3-point problem ഒക്കെ പ്രൊസീജിയർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിസെക്ടേഴ്സ് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഒന്ന് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്റർസെക്ഷൻ മെത്തേഡ് പ്ലെയിൻ ടേബിളിൽ ചെയ്യുന്നത്? ഇനാക്സസിബിൾ ആയിട്ടുള്ള പോയിന്റുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുക. പിന്നെ രണ്ട് ഭാഗങ്ങളിൽ ഇൻസ്ട്രുമെന്റ് വെച്ചുകൊണ്ട് റേസ് വരയ്ക്കും. ആ റേസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അവിടെ ആയിരിക്കും ഇനാക്സസിബിൾ ഒബ്ജക്റ്റ് ഉണ്ടാവും. ദെൻ 2-ാമത്തെ ഓപ്ഷൻ മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്ന ടേം മാത്തമെറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ബേസിക് മാത്തമെറ്റിക്സിൽ ഉള്ളൊരു ടേമാണ്. സാധാരണ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഒക്കെ അപ്പെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനെ നമ്മൾ മീഡിയൻസ് എന്ന് വിളിക്കാറുണ്ട്. ദെൻ മെഡുലറി റേ. മെഡുലറി റേ എന്ന് പറഞ്ഞത് ബിൽഡിംഗ് മെറ്റീരിയലിൽ ടിമ്പറിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മെഡുലറി റേ. നമ്മളൊരു ട്രീയുടെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രോസ് സെക്ഷനിൽ പിത്ത് മുതൽ ക്യാമ്പിയം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫൈബ്രസ് ടിഷ്യു ആണ് മെഡുലറി റേ. മെഡുലറി റേയുടെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മെഡുലറി റേ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആനുവൽ റിങ്ങുകളെ കണക്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മെഡുലറി റേ. മെഡുലറി റേ ഒരിക്കലും ഒരു ക്രാക്ക് അല്ല, മറിച്ച് എന്താണ്, ഒരു ഫൈബ്രസ് ടിഷ്യു ആണ്.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് ഇസ് കോൾഡ് ആസ്. ഒരു ബ്രിഡ്ജിന്റെ എൻഡ് സപ്പോർട്ടിന് എന്താണ് പറയുക? ബ്രിഡ്ജിന്റെ എൻഡ് സപ്പോർട്ടുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ്. ബ്രിഡ്ജിന്റെ സെന്ററിലുള്ള സപ്പോർട്ടുകളാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പിയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് വിങ് വാൾ? വിങ് വാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അബട്ട്മെന്റിന്റെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്ന വാളുകളെയാണ് വിങ് വാൾ എന്ന് പറയുക. അവിടുത്തെ നാച്ചുറൽ സ്ലോപ്പിനെ റിട്ടെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ മണ്ണ് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആക്ച്വൽ സ്ട്രക്ചർ ഏതാണോ, അതായത് അബട്ട്മെന്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിങ് വാളുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെപ്പോഴും അബട്ട്മെന്റ് എവിടെയാണ് നിൽക്കുന്നത്? അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെന്റ്. നമ്മളെ മണ്ണിൻ്റെ താഴത്തോട്ടുള്ള പോർഷനെ ഒരു സ്ട്രക്ചറിൻ്റെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ റീജിയണാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുക. അത് മണ്ണിൻ്റെ താഴത്തോട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക, ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്താണ് ഉണ്ടാവുക. ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ്മെന്റ് എന്ന് പറയുന്നത്. ആ ബേസ്മെന്റിന് മുകളിലായിട്ടാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പ്രിസ്മാറ്റിക് കോമ്പസ് ദ മാഗ്നറ്റിക് നീഡിൽ യൂസ്ഡ് ഇസ്. ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ ഏതാണ്, ഏത് ടൈപ്പ് നീഡിലാണ് ഉപയോഗിക്കുന്നത്? എഡ്ജ് ബാർ ആണോ, ബ്രോഡ് ഫോം ആണോ, പ്രിസ്മാറ്റിക് നീഡിലാണോ, സ്ട്രെയിറ്റ് എഡ്ജ് ആണോ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മനസ്സിലാക്കുക, ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൽ നമുക്കറിയാം പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ഗ്രാജുവേറ്റഡ് സർക്കിളിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് പ്രിസ്മാറ്റിക് കോമ്പസിലെ നീഡിലുള്ളത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ ബ്രോഡ് നീഡിലാണ്, പരന്നിട്ടുള്ള നീഡിലാണ്. ഇവിടെ കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ ഫിഗറാണ് ബ്രോഡ് നീഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണ്, പരന്നിട്ടുള്ള നീഡിലാണ് സാധാരണ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഉണ്ടാവുക. പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ഗ്രാജുവേറ്റഡ് റിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ നീഡിലും എന്താണ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തൊരു ടൈപ്പ് നീഡിലാണ് എഡ്ജ് ബാർ ടൈപ്പ്. നമ്മൾ സർവേസ് കോമ്പസിന് ഉപയോഗിക്കുന്ന നീഡിൽ എഡ്ജ് ബാർ നീഡിലാണ്. എഡ്ജ് ബാർ നീഡിൽ പിന്നെ നമ്മൾ ട്രഫ് കോമ്പസിന്, പ്ലെയിൻ ടേബിളിൽ ട്രഫ് കോമ്പസ് ഉപയോഗിക്കുന്നതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ എഡ്ജ് ബാർ ആണ്. എഡ്ജ് ബാറിൻ്റെ ഷേപ്പാണ് ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ പ്രിസ്മാറ്റിക് നീഡിൽ എന്ന് പറഞ്ഞതും സ്ട്രെയിറ്റ് നീഡിൽ എന്ന് പറഞ്ഞ നീഡിൽസ് ഒന്നുമില്ല. ശരിക്കും രണ്ട് ടൈപ്പ് നീഡിലുകളാണ് നമ്മൾ കോമ്പസുകളിൽ ഉപയോഗിക്കുന്നത്. അതൊന്ന് എഡ്ജ് ബാറും ഒന്ന് ബ്രോഡ് ഫോമും ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്മോളസ്റ്റ് റീഡിംഗ് ഓഫ് എ മെട്രിക് ലെവലിംഗ് സ്റ്റാഫ് ഇസ്. ഒരു ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് റീഡിംഗ് എത്രയാണ്? നമ്മൾ സാധാരണ ലെവലിംഗ് സ്റ്റാഫ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ലെവലിംഗ് സ്റ്റാഫിൻ്റെ റീഡിങ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലെവലിംഗ് സ്റ്റാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഇതിൽ 2.9 എന്ന് പറഞ്ഞത് ഇതാണ്, ഇത് 3 meter. അപ്പോൾ നമുക്കറിയാം ഇതിലുള്ള ഓരോ ഡിവിഷൻ എന്ന് പറയുന്നത് 0.01 meter ആയിരിക്കും. എന്ത് ചെയ്യും, വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഒരു 0.01 എന്നുള്ളതിനെ വീണ്ടും എന്താക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 0.005 meter ആണ്. നമ്മൾ പല രൂപത്തിൽ ചിലപ്പോൾ ഇതിൻ്റെ പിന്നെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ മീറ്ററിൽ തരാം, സെൻറ്റിമീറ്ററിൽ തരാം, മില്ലിമീറ്ററിൽ വരാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ പഠിച്ചു വെക്കുക. എപ്പോഴും ഒരു മെട്രിക് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് 0.005 meter ആണ്, അല്ലെങ്കിൽ 5 mm ആണ്. ലെവലിംഗ് സ്റ്റാഫിൻ്റെ മെട്രിക് ലെവലിംഗ് സ്റ്റാഫിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, സെൽഫ് റീഡിംഗ് സ്റ്റാഫ്. അതിലെല്ലാ വാല്യൂസും എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കുന്ന ആൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് മെട്രിക് ലെവലിംഗ് സ്റ്റാഫ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേറെ ടൈപ്പ് ലെവലിംഗ് സ്റ്റാഫുകളുണ്ട്, ടാർജറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അത് ടാർജറ്റിൽ നിൽക്കുന്ന ആൾ, ലെവലിംഗ് സ്റ്റാഫ് പിടിച്ച് നിൽക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ആ റീഡിങ് റീഡ് ചെയ്തെടുക്കുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ഈസ് യൂഷ്വലി, നമ്മളെ എസ്റ്റിമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. എസ്റ്റിമേഷനിൽ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോഫിറ്റ് കിട്ടണം അല്ലേ. ഒരു വർക്ക് എടുത്തു, ആ വർക്കിന് നമ്മൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഓരോ മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ സൈസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആൾക്ക്, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്ക്, ആ കോൺട്രാക്ടർക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോഫിറ്റ് കിട്ടണം. ആ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 10% എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. അപ്പോൾ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ആസ് 10%. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ വാട്ടർ കൺസപ്ഷൻ പെർ ക്യാപിറ്റ പെർ ഡേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ മുമ്പത്തെ ചില വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തിൽ ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളം, ആവറേജ് ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടർ ഡിമാൻഡ് എത്രയാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട്
ഒരു ദിവസത്തിൽ ഒരാൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 135 ലിറ്റർ പെർ ഡേ ആണ്. 135 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഒരു പെർ ഹെഡ് പെർ ഡേ എന്നർത്ഥം. ഓക്കെ, അതെങ്ങനെയാണ് 135 ലിറ്റർ വരുന്നത്? ബാത്തിങ്ങിന് വേണ്ടിയിട്ട് 55 ലിറ്റർ, ക്ലോത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 ലിറ്റർ, ഫ്ലഷിങ്ങിന് വേണ്ടി വാട്ടർ ക്ലോസറ്റുകളിൽ വെള്ളം ഫ്ലഷ് ചെയ്ത് കളയുന്നത് 30 ലിറ്റർ, റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 10 ലിറ്റർ, പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 10 ലിറ്റർ, കുക്കിങ്ങിന് വേണ്ടി 5 ലിറ്റർ, ഡ്രിങ്കിങ്ങിന് വേണ്ടി 5 ലിറ്റർ. ഇതൊന്നും കൃത്യമല്ല, പക്ഷെ എന്താണ് ഒരുപാട് ആളുകളുടെ ആവറേജ് ഡിമാൻഡുകളെയാണ് എന്തിരിക്കുന്നത് ഇവിടെ പിന്നെ വാട്ടർ കൺസംപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 135 ലിറ്റർ പെർ ഡേ എന്ന് കിട്ടും ആൻസർ. ഓക്കെ, 135 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇനീഷ്യൽ ലെഡ് ഫോർ എർത്ത് വർക്ക് ഈസ്, ഒരു എർത്ത് വർക്കിൻ്റെ ഇനീഷ്യൽ ലെഡ് എത്രയാണ്? ആദ്യം എന്താണ് ലെഡ് എന്ന് പറയണം, എന്താണ് ലിഫ്റ്റ് എന്ന് പറയണം. നമ്മൾ എസ്റ്റിമേഷനിൽ പഠിക്കുന്ന രണ്ട് ടേമുകളാണ് ലെഡും ലിഫ്റ്റും. നമ്മൾ ഒരു ഭാഗത്ത് മണ്ണ് കുഴിച്ചു കഴിഞ്ഞാൽ, മണ്ണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മണ്ണ് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു സേർട്ടൺ ഡെപ്തിൽ നിന്ന് അതിന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കിണർ കുഴിക്കുകയെന്ന് വിചാരിക്കുക, കിണർ കുഴിക്കുമ്പോൾ മണ്ണ് എന്ത് ചെയ്യണം? താഴ്ഭാഗത്തു നിന്ന് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ലിഫ്റ്റിൻ്റെ വാല്യൂം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് മണ്ണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടതും എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡെപ്തിൽ നിന്ന് മണ്ണ് എടുക്കുന്നതും ഒരു ഹയ്യർ ഡെപ്തിൽ നിന്ന് മണ്ണ് എടുക്കുന്നതും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ എസ്റ്റിമേറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും ഇനീഷ്യൽ ലിഫ്റ്റ് എന്ന് പറയുന്നത്, ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ മണ്ണെടുക്കുന്നത് അതുപോലെ തന്നെ എവിടെയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുക. എവിടെ നിന്നാണോ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നത്, എവിടെയാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അത് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുക. ലിഫ്റ്റ് സാധാരണ ഇനീഷ്യൽ ലിഫ്റ്റ്, ഇനീഷ്യൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലിഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. ഇനീഷ്യൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. ഇനി എന്താണ് ലെഡ്? ഇതേപോലെ തന്നെ ലെഡ് നമുക്ക് പറയാം, നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള ഭാഗവും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തിൻ്റെയും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകൾ, ഒരു സെർട്ടൺ ഡിസ്റ്റൻസിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും. നമുക്കറിയാം മണ്ണിപ്പോൾ നമ്മൾ ഈ കുഴിയിൽ നിന്ന് മണ്ണെടുത്തു, മണ്ണെടുത്ത് കഴിഞ്ഞാൽ തൊട്ട് ഇവിടെ തന്നെ അതിൻ്റെ ബാങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ മണ്ണിടാൻ പറ്റില്ല. ഒരു സെർട്ടൺ ഡിസ്റ്റൻസിലോട്ട് എന്ത് ചെയ്യണം? മാറ്റി ഇടേണ്ടി വരും. ആ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനീഷ്യൽ ലെഡ് എന്ന് പറയുന്നത് 50 മീറ്ററാണ്. 50 മീറ്റർ വരെ നമ്മൾ ലെഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന്, കൊണ്ടുപോയി മണ്ണിടുന്നതിന് നമ്മൾ എസ്റ്റിമേറ്റിൽ എന്ത് ചെയ്യണ്ടല്ല, ചാർജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല, സെപ്പറേറ്റ് ചാർജ് ഉണ്ടാവില്ല. മണ്ണ് കുഴിച്ചെടുക്കുന്നതും മണ്ണ് ലെഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഇതിന് സെപ്പറേറ്റ് ചാർജ് കൊടുത്തിട്ടുണ്ടാവില്ല. 50 മീറ്ററിന് മുകളിലാണ് ലെഡ് എന്നുണ്ടെങ്കിൽ, അതായത് എക്സ്കവേറ്റ് ചെയ്ത റീജിയണും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന റീജിയണും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 50 മീറ്ററിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഡിന് എക്സ്ട്രാ ചാർജ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യത്തെ 1.5 മീറ്റർ മണ്ണ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റിൽ സെപ്പറേറ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ 1.5 മീറ്ററിന് ശേഷം ഫസ്റ്റ് ഡെപ്തിലോ സെക്കൻഡ് ഡെപ്തിലോ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ആ എക്സ്ട്രാ ലിഫ്റ്റിന് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ലെഡ് എന്ന് പറയുന്നത് 50 മീറ്ററാണ്, ഇനീഷ്യൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററാണ്. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ദ റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ആൽഫ വിത്ത് പി. ദെൻ രണ്ട് ഫോഴ്സുകളുണ്ട്, പിയും ക്യൂ എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സുകൾ. ആ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ, രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. ആ തീറ്റ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിളാണ്. ദെൻ പിയു ആയിട്ട് ആ റിസൾട്ടൻ്റ്, ഈ പിയുടെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിലാണ്, പിയു ആയിട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടൻ്റിൻ്റെ ഡയറക്ഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ എന്നുള്ളതാണ്. നമുക്ക് ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഫസ്റ്റ് ഫോഴ്സ്, ക്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോഴ്സ്, തീറ്റ എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ആംഗിൾ. ഇനി ആ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിയു ആയിട്ടുള്ള ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് എന്ത്? ആൽഫ എന്ന് പറഞ്ഞത്. റിസൾട്ടൻറ്റും പിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്, ആ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ടാൻ ആൽഫ എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റ പ്ലസ്
പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാം, ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നുള്ള വാല്യൂ ചെയ്താൽ മതി. പത്താം ദിവസം നോക്കാം. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ടു പ്ലേ വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദി അതർ. ഒരു ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാക്സിമം, ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സർഫസ് ഈ ബോഡിയിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്, എപ്പോഴും ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബോഡി വേറൊരു ബോഡിയുടെ മുകളിൽ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആവും സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതിൻ്റെ സ്ലോപ്പിനനുസരിച്ച് എന്ത് ചെയ്യും, അത് കോൺസ്റ്റൻ്റ് ആയി മാറാം. പക്ഷേ തുടക്കത്തിൽ ആ തൊട്ട് സ്ലൈഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ആ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ആ ഫ്രിക്ഷൻ എത്രയാണോ ആ ഫ്രിക്ഷനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഡൈനാമിക് ഫ്രിക്ഷനും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സർഫസിൻ്റെ മുകളിൽ വേറൊരു ഒരു ബോഡി ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഒരു ഒരു സോഫ എന്ത് ചെയ്യണം, നമ്മുടെ സർഫസിലൂടെ നമ്മുടെ ഫ്ലോറിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഇനീഷ്യലി എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് അത് മാക്സിമം എക്സേർട്ട് ചെയ്യും, അങ്ങനെ അവിടെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, ആ ബോഡി എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ഇമൂവബിൾ ആയിട്ടുള്ള ബോഡിയുടെ മുകളിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൂവബിൾ ആയിട്ടുള്ള ഒരു ബോഡീനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി എന്താണ് ഈ ഡൈനാമിക് ഫ്രിക്ഷൻ? ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡിയും എന്ത് ചെയ്യുക, ഒരേ സമയത്ത് മൂവ് ചെയ്യുക. അതായത് മുകളിലിരിക്കുന്ന ബോഡിയും സ്ലൈഡ്, രണ്ട് ബോഡികൾ തമ്മിൽ സ്ലൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ബോഡിയും മുകളിലത്തെ ബോഡിയും എന്ത് ചെയ്യുക, തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഡൈനാമിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും എന്ത് ചെയ്യുക, ഡൈനാമിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. രണ്ട് ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? നമുക്കറിയാം ഒരു ബോഡി ഒരു ഒരു ഇവിടെ മുകളിൽ നമ്മൾ ഒരു വേറൊരു ബോഡി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ മുകളിലുള്ള ബോഡീനെ നമ്മൾ പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ നമ്മൾ എത്രയാണോ പുഷ് അപ്ലൈ ചെയ്യുന്നത് അതേ ഫോഴ്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ആ അതേ ഫോഴ്സ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, ആ സർഫസ് താഴെയുള്ള സർഫസ് ഈ ബോഡിയിലോട്ട് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ആ സമയത്ത് നമ്മൾ എത്രയാണോ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അത്ര തന്നെയും ഫോഴ്സ് എന്ത് ചെയ്യും, അത് തിരിച്ചും ഒരു റിയാക്ഷനായിട്ട് തിരിച്ച് ബോഡി സർഫസ് ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് പറയാം ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റിയാക്ഷൻ. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ടേമാണ് എന്ത്, കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് മ്യൂയിലാണ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.